SUN NXT App-ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോ മുതിർന്ന ഒരാൾ വേണോ അമ്മേ? അതാ അച്ഛൻ വരില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. അതിന് മാഷ് നിന്റെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ, ഭാര്യയുടെ അച്ഛനല്ലേ. പെൺമക്കൾക്ക് ആദ്യമായിട്ടൊരു കല്യാണാലോചനയായി പോകുമ്പോ സംബന്ധക്കാരെ കൂട്ടി അല്ല പോകേണ്ടത്, സ്വന്തക്കാരുമായിട്ടാ. നിനക്ക് അച്ഛനില്ലെന്നേ ഉള്ളൂ, അമ്മയുണ്ട്. അതേന്ദ്ര, നിന്റെ അമ്മ പറഞ്ഞതാ അതിന്റെ ശരി. വീട്ടുകാർ തമ്മിൽ വിവാഹം തീരുമാനിച്ച ശേഷം മറ്റു ബന്ധുക്കളെ ഉൾപ്പെടുത്തിയാൽ മതി. കണ്ടോ, മാഷിന് കാര്യങ്ങൾ അറിയാം. നീ വെറുതെ ഓരോ വള്ളിക്കെട്ടെടുത്ത് തലയിൽ വെക്കണ്ട. പിന്നല്ലാതെ മാഷിനെ പോലെ ഒരാളെ ആവശ്യമില്ലാതെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? ക്ഷമിക്കണം മാഷേ, ചില കാര്യത്തിൽ ഇവനൊരു വകതിരിവില്ലാത്തവനാ. സാരമില്ല, അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചോളൂ. എന്നാ പിന്നെ സമയം കളയത് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾ വരുന്നവരെ മാഷിവിടെ ഇരിക്കണം, പോയി കളയരുത്. അല്ല, അതിപ്പോ അച്ഛൻ എന്തിനാമ്മ ഇവിടെ തനിച്ചിരിക്കുന്നത്? അച്ഛൻ പോയിക്കോട്ടെ. അച്ഛൻ എങ്ങനെ തനിച്ചാവുന്നത്? നീയും സോനയൊക്കെ ഇവിടെ ഇല്ലേ? പോരാത്തിന് ഭാനുമ്മയും മണത്തറിഞ്ഞിപ്പോ വരും. ഒരു നല്ല കാര്യത്തിന് മൂന്ന് പേര് പോയാ മൂന്ന് വഴിക്ക് പിരിയേണ്ടി വരും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാനും ഇന്ദ്രനും മാത്രം പോവാം, അതാ നല്ലത്. പോയിട്ട് വാ ഇന്ദ്ര, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അമ്മേ, ആ വണ്ടി ഓടി ഇരുന്നോട്ടെ, നമുക്ക് അവിടെ നടന്നു പോവാം. ശരി.